സൂര്യൻ സസ്യത്തിൻ്റെ ശത്രു അല്ല. ലൂക്കോസ് 6:6 13-ാം വാക്യവും ചേർത്ത് നാം ധ്യാനിക്കുമ്പോൾ, സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടിയിട്ടാണ് ഈ വിത്ത് നശിച്ചു പോകുന്നത്. അതിനെ വിശദമായിട്ട് എഴുതിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. അവിടെ അതിനെക്കുറിച്ച് പറയുന്നത്, സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി, 13:6, സൂര്യൻ ഉദിച്ചാറേ ചൂട് തട്ടി, വേരില്ലായകിയാൽ അത് ഉണങ്ങിപ്പോയി. അപ്പോൾ സൂര്യൻ്റെ ഉദയം സസ്യത്തിന് നഷ്ടമായി മാറിയിരിക്കുന്നു എന്നല്ലേ നാം കാണുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം, വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിലിടറിപ്പോകുന്നു. എന്തുകൊണ്ട്? ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു എങ്കിലും വേരില്ലാതിരിക്കിയാൽ അവൻ ക്ഷണികനത്രേ. വേരില്ലാത്തതാണ് കാരണം സൂര്യൻ ഉദിച്ചതല്ല. സൂര്യൻ ഉദിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും സൂര്യൻ ഉദിച്ചത് സസ്യത്തിന് ദോഷം വരുത്തുന്ന ഒരു കാര്യം അല്ല. അതിന് പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി. സൂര്യപ്രകാശം സസ്യങ്ങളുടെ എനർജിയാണ്. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം അനിവാര്യമാണ്, അത്യാവശ്യമാണ്. ഈ സസ്യങ്ങളെയും ചെടികളെയും വളർത്തുന്നത്, വലുതാക്കുന്നത്, ഉയർത്തുന്നത്, ഫലവത്താക്കുന്നത്, പച്ചപ്പാക്കി നിർത്തുന്നത് സൂര്യനാണ്. അല്പം ചൂടൊക്കെ ഉണ്ടെങ്കിലും സൂര്യൻ സസ്യങ്ങളുടെ ശത്രു അല്ല. ഇതേ അധ്യായത്തിൽ 100 മേനി വിളഞ്ഞ സസ്യം ഇതേ സൂര്യൻ്റെ കീഴിലല്ലേ നിന്നത്? ഇതേ ചൂട്, ഇതേ പ്രകാശം മറ്റ് ചെടികൾക്കും ശക്തിയോടെ തട്ടിയതല്ലേ? അത് വാടാഞ്ഞത് അതിന് വേരുള്ളത് കൊണ്ടാണ്. ഇത് വാടിയത് ഇതിന് വേരില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ സൂര്യപ്രകാശം ക്രിസ്തീയ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ കാണിക്കുന്നു, പ്രയാസങ്ങളെ കാണിക്കുന്നു, പോരാട്ടങ്ങളെ കാണിക്കുന്നു. ആദിമ ക്രിസ്തീയ സഭ കടുത്ത പോരാട്ടത്തിലൂടെയാണ് കടന്ന് നടന്ന് വന്നത്. ആദിമ ക്രിസ്തീയ സഭ നേരിട്ട പോരാട്ടങ്ങൾ, ഭീഷണികൾ, വെല്ലുവിളികൾ ചെറുതല്ല. അതിനെക്കുറിച്ച് ഓർക്കാൻ പോലും ഇന്നത്തെ സഭയ്ക്ക് കഴിയില്ല. ഇപ്പോൾ കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ആരംഭനാളിലെ പ്രയാസങ്ങൾ ഭീകരമായിരുന്നു. പത്രോസിനെ തടവിലിട്ടിരിക്കുമ്പോൾ ആണ് യാക്കോബിനെ കൊന്ന കാര്യം പോലും സഭ അറിയുന്നത്. ആ സമയത്ത് സഭ ശക്തമായി പ്രാർത്ഥിച്ചിട്ട് ജയിലിൽ തുറന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവരികയാണ്. സ്റ്റെഫാനോസിനെ മൃഗീയമായിട്ട് കല്ലെറിഞ്ഞു കൊന്നപ്പോൾ ഒരു സാമൂഹ്യ വിപ്ലവവും ഉണ്ടാക്കിയില്ല, ഒരു ലഹളയുണ്ടായില്ല. ക്രിസ്ത്യാനികൾ ഇത് സഹിക്കുകയായിരുന്നു. ലോകം മുഴുവനും ദൈവമക്കൾ ഈ പ്രയാസങ്ങളെല്ലാം സഹിക്കുകയായിരുന്നു. അതെ, ക്രിസ്തീയ സഭ ഒത്തിരി കഷ്ടങ്ങളിലൂടെയാണ് ഇവിടം വരെ വന്നത്. ആദിമ സഭ പീഡനത്തിൻ്റെ മുമ്പിൽ പതറിപ്പോയിട്ടില്ല. ഇല്ല, ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി എന്ന് ദേവാസിനെ കുറിച്ച് പൗലോസ് പറയുന്നതല്ലാതെ കഷ്ടം നിമിത്തമാരും കർത്താവിനെ വിട്ടുപോയതായി കാണുന്നില്ല. കർത്താവിലൂടെ ജീവിക്കുന്നവർക്ക്, കർത്താവിനെ അനുഭവിക്കുന്നവർക്ക് കഷ്ടത്തെ സഹിക്കാനുള്ള ശക്തി കർത്താവ് കൊടുക്കും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ വയ്ക്കുന്നതിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നാണല്ലോ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമുക്ക് ഈ വചനം ധ്യാനിക്കാം, നമുക്ക് ഈ വചനത്തിൽ ഉറയ്ക്കാം. സൂര്യപ്രകാശം സസ്യത്തിൻ്റെ ശത്രുവല്ല, പിന്നെയോ മിത്രമാണ്. നമുക്കിന്ന് രാവിലെ ഏറ്റുപറയാം, പ്രതികൂലങ്ങൾ ദൈവ പൈതലിൻ്റെ ശത്രുവല്ല, മിത്രമാണ്. കഷ്ടങ്ങൾ എന്നെ തളർത്തുകയില്ല, വളർത്തുകയേ ഉള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.